ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മാനം പോയ അഭിനയ തൊഴിലാളികൾ. വയനാട് ദുരന്തത്തിന് ശേഷം ഇനി എന്ത് ചെയ്യും എന്നോർത്ത് മാപ്രകൾ താടിക്ക് കയ്യും കൊടുത്തിരിക്കുമ്പോഴാണ് ദാണ്ട് പൊടിയും തട്ടിക്കൊണ്ടുവരുന്നു നമ്മുടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ഇപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുവാൻ പറ്റിയ മുഹൂർത്തം കിട്ടിയത്. സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ ഒഴിവാക്കി 233 പേജുകളായി ചുരുക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. റിപ്പോർട്ടിലെ 49 പേജിലെ 96 പാരഗ്രാഫും 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ 165 മുതൽ 196 വരെയുള്ള ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും മിനിമം ഒരാഴ്ചയിട്ട് കിളയ്ക്കുവാനുള്ള എരിവും പുളിയും എല്ലാം ഉണ്ട് ആ റിപ്പോർട്ടിൽ. ആദ്യം നമുക്ക് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെക്കുറിച്ച് ഹ്രസ്വമായി ഒന്ന് പരിശോധിക്കാം. മലയാള സിനിമാ രംഗത്തെ ലൈംഗികാതിക്രമവും ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അന്വേഷിച്ച് അവയ്ക്ക് പരിഹാര നടപടികൾ സമർപ്പിക്കുന്നതിനായി 2017 July 1 കേരള സർക്കാർ രൂപീകരിച്ച ഒരു അന്വേഷണ കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. മുൻ കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ 3-അംഗ കമ്മിറ്റിയായിരുന്നു ഇത്. ചലച്ചിത്ര നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ. 2017 കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് രൂപം കൊണ്ട WCC വിമൻസ് ഇൻ സിനിമാ കളക്റ്റീവ് എന്ന സംഘടന മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ പരാതിയെ തുടർന്നാണ് സർക്കാർ കമ്മിറ്റിയെ നിയോഗിച്ചത്. ഗുണവും മണവും ഇല്ലാത്ത പല കമ്മിറ്റികളും കമ്മീഷനുകളും സർക്കാർ പലപ്പോഴും വെക്കാറുണ്ട്. ഒരു വിഷയമുണ്ടാകുമ്പോൾ നാട്ടുകാരെ പറ്റിക്കുവാൻ എന്നതിലുപരി ഇത്തരം കമ്മിറ്റിയുടെയോ കമ്മീഷന്റെയോ റിപ്പോർട്ടുകൾ പലപ്പോഴും വെളിച്ചം കാണാറു പോലുമില്ല. ജസ്റ്റിസ് VR കൃഷ്ണയർ സമർപ്പിച്ച ചർച്ച ആക്ട്, അതുപോലെ ജസ്റ്റിസ് KT തോമസ് സമർപ്പിച്ച സഭാ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഈ കമ്മിറ്റി രൂപീകരിക്കാൻ അസമ്മതമായ കേസിലെ യുവനടിക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പൊള്ളത്തരം നാം മനസ്സിലാക്കുന്നത്. 2017 November 16 പ്രവർത്തനം ആരംഭിച്ച കമ്മിറ്റി മലയാള ചലച്ചിത്ര മേഖലയിലെ നിരവധി വനിതാ പ്രവർത്തകരുമായി ചർച്ച ചെയ്യുകയും ലൈംഗിക പീഡനം, വേതനം, സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള ചൂഷണങ്ങൾ, എതിർക്കുന്നവരെ കരിമ്പട്ടികയിൽപ്പെടുത്തൽ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകൾ, രേഖകൾ, ഓഡിയോ വീഡിയോ തെളിവുകൾ എന്നിവ സഹിതം 2019 December 300 പേജുകളുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിക്കുകയുണ്ടായി. 2017 മുതൽ 2020 വരെ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കായി 1,06,55,000 രൂപ ചിലവഴിച്ചു. ഒടുവിൽ 4.5 വർഷത്തിന് ശേഷം 2024 August 19 കോടതി വിധിയുടെ പിൻബലത്തിൽ 233 പേജുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടു. ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നാണ് ഭാഷ്യം. അതിൽ നല്ലത് സൂപ്പർ സ്റ്റാറുകളുടെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുന്നതായിരുന്നു അഭികാമ്യം. സൂപ്പർ അഭിനയ തൊഴിലാളികളുടെ എച്ചിലുതിനികൾ അവസാന നിമിഷം വരെ ഈ റിപ്പോർട്ട് പുറത്തുവരാതെ കോടതിയിൽ ഫൈറ്റ് ചെയ്തു. ഈ റിപ്പോർട്ട് ഈ സമയത്ത് വിട്ടത് സർക്കാരിൻ്റെ വർണ്ണപരാജയങ്ങൾ മറയ്ക്കുവാൻ ഒരു പരിധിവരെ സഹായിക്കും എന്ന് കരുതി മാത്രമാണ് എന്നതിൽ സംശയമില്ല. അതുമാത്രമല്ല, ഒരു സൂപ്പർ അഭിനയ തൊഴിലാളിയെ നാറ്റിച്ച് അന്തംകമ്മിക്കൂട്ടിൽ ഇടത്തോട്ട് മുണ്ടെടുത്ത് നിൽക്കുന്ന മറ്റൊരു സൂപ്പർ അഭിനയ തൊഴിലാളിയെ സഹായിക്കുന്നതിനാണെന്നും യാതൊരു സംശയവുമില്ല. ഇപ്രകാരം കോടികൾ ചെലവഴിച്ച് വളരെയേറെ കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് സർക്കാരിൻ്റെ മേശപ്പുറത്തിരിക്കുവാൻ തുടങ്ങിയിട്ട് 4.5 വർഷത്തോളമായിരുന്നു. ഇപ്പോൾ ആ റിപ്പോർട്ടാണ് 67 പേജുകൾ ഒഴിവാക്കി ആ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കുറേ ഊഹാപോഹങ്ങൾക്ക് വഴിവെക്കാവുന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ ഹെഡിങ് പോലും വായിക്കുവാൻ പ്രാപ്തിയില്ലാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത് ഈ റിപ്പോർട്ട് താമസിച്ചത് സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്നാണ്. അതുപോലെ മന്ത്രി ബാലൻ പറയുന്നത് അന്തരീക്ഷത്തിൽ നിന്നും കാര്യങ്ങളെടുത്ത് കേസെടുക്കുവാൻ പറ്റില്ലെന്നാണ്. കമ്മികൾക്ക് എല്ലാം കമ്മിയായതുകൊണ്ട് നമുക്ക് ആ പിച്ചുമ്പയും ക്ഷമിക്കാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജസ്റ്റിസ് ഹേമയല്ല സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് തന്നെ നേരിട്ട് വന്ന് റിപ്പോർട്ട് സമർപ്പിച്ചാലും ഇവിടെ ഒരു പുട്ടം സംഭവിക്കില്ല എന്നതാണ്. മലയാള സിനിമ ഇതുവരെ എങ്ങനെ പോയോ അതുപോലെ തന്നെ നാളെയും പോകും. ഈ റിപ്പോർട്ടിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചവർ ഇനിയൊരു ടെലിഫിലിമിൽ പോലും വരില്ല. കാരണം അത്രയും വലിയ ഒരു മാഫിയ ഗ്രൂപ്പാണ് അഭിനയ തൊഴിലാളികളുടേത്. ഏറ്റവും കൂടുതൽ ടേൺ ഓവർ മറിയുന്ന, ഏറ്റവും വലിയ ഹവാല കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്ന, ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്ന ഒരു അധോലോകമാണിത്. WCC ഉണ്ടാക്കിയവർക്ക് തന്നെ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നോക്കിയാൽ മാത്രം മതി ഇത് മനസ്സിലാക്കുവാൻ. ഒരു അഭിനയ തൊഴിലാളി പട്ടാളവേഷവും കെട്ടി വലിയൊരു കള്ളപ്പണം വെളുപ്പിക്കൽ ഏജൻസിയുടെ ബ്രാൻഡ് അംബാസിഡറായി വയനാട്ടിൽ പോയപ്പോൾ വിമർശിച്ച ചെകുത്താനെ എല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ
പൊങ്കാലയിട്ടു, റിമാൻഡിൽ വിട്ടു. ഇന്നിപ്പോൾ എന്തായി? ലവനൊരു ആഭാസനാണെന്നും ലവനും യുവനടിയെ പീഡിപ്പിക്കുവാൻ കൊട്ടേഷൻ കൊടുത്ത മുൻപ് ആശാരിപ്പണിക്ക് നടന്നവനുമാണ് ഇന്ന് മലയാള സിനിമയെന്ന അധോലോകം വാഴുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. എന്നാൽ ഇത് പുറത്തു പറയുവാനുള്ള ധൈര്യം ആർക്കുമില്ല. ഒറിജിനൽ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പേര് പറയുവാൻ ഞങ്ങൾക്കും നിർവാഹമില്ല. മാപ്രകൾ കിടന്ന് നിലവിളിക്കുന്നത് കേട്ടാൽ സിനിമാ മേഖലയിലെ അഴിഞ്ഞാട്ടം ആദ്യമായി കണ്ടുപിടിച്ചത് ജസ്റ്റിസ് ഹേമയാണെന്ന് തോന്നിപ്പോകും. എന്നാൽ സിനിമയുടെ തുടക്കം മുതൽ ഈ പറയുന്നവയെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് കുടുംബത്തിൽ പിറന്ന ഒരൊറ്റ പെണ്ണുങ്ങളും സിനിമ അഭിനയത്തിന് പണ്ട് പോകാറില്ലായിരുന്നു. സിനിമാ നടികൾക്കും വേശികൾക്കും ഏതാണ്ട് ഒരേ പദവിയായിരുന്നു. മാധ്യമങ്ങളാണ് ഈ അഭിനയ തൊഴിലാളികൾക്ക് സ്റ്റാർഡം നൽകിയത്. നാനാ വെള്ളി നക്ഷത്രം പോലെയുള്ള സിനിമാ വാരികകളും മാധ്യമങ്ങളുമാണ് അഭിനയ തൊഴിലാളികളുടെ മാർക്കറ്റ് ഉയർത്തിയത്. ഇതൊരു കൂട്ടുകൃഷിയായിരുന്നു. അഭിനയ തൊഴിലാളികളെ ഇറക്കി വർഷം തോറും അവാർഡ് നിശകൾ സംഘടിപ്പിച്ച് മാധ്യമങ്ങൾ കോടികൾ ഉണ്ടാക്കി. ഈ മാധ്യമങ്ങളാണ് വെറും കാബറുക്കുകളെ സൂപ്പർ സ്റ്റാറുകളാക്കി മാറ്റിയത്. ഒരു പ്രൊഫഷനും ലഭിക്കാത്ത മാന്യതയും പ്രതിഫലവും അഭിനയ തൊഴിലിനും അഭിനയ തൊഴിലാളികൾക്കും കൈവന്നു. കാര്യമായ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത സാമൂഹ്യ വിരുദ്ധരായി നടന്നവന്മാർ വരെ സൂപ്പർ സ്റ്റാറുകളായി മാറി. ഒരു തൊഴിലിനെയും കുറച്ച് കാണുകയല്ല. മണലുവാരാനും മൈക്കാട് പണിക്ക് പോയന്മാർ വരെ രണ്ടു പടത്തിൽ തല കാണിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റാറുകളായി. ഒരു IAS ഓഫീസർക്ക് പോലും ലഭിക്കാത്ത അംഗീകാരവും പദവിയും ആദരവും നാം ഇവർക്ക് നൽകി. ഓരോ പടത്തിനും കണക്ക് പറഞ്ഞ് പ്രതിഫലം പറ്റുന്ന മറ്റേത് തൊഴിലും പോലെ ജോലിക്ക് കൂലി വാങ്ങുന്ന ഇവറ്റകൾക്ക് നാം താരപരിവേഷം നൽകി. ആത്മീയരംഗത്ത് നൈറ്റ് തൊഴിലാളികളോടുള്ള അതിരുകവിഞ്ഞ ആരാധനയും അംഗീകാരവും അറിഞ്ഞോ അറിയാതെയോ നാം ഇവർക്കും നൽകുന്നു. അമ്മയുടെ പ്രായമുള്ള ഒരു നടിയെ വെപ്പാട്ടിയാക്കി കൊണ്ടു നടക്കുകയും ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടിയപ്പോൾ കിട്ടിയ കോടികൾ കൈക്കലാക്കി അവരെ തിരുവനന്തപുരത്ത് കൊണ്ട് താമസിപ്പിച്ച് അവരെ സ്ലോ പോയിസൺ കൊടുത്ത് കൊന്നുകളഞ്ഞ ഒരു ആഭാസൻ ഇന്നും അഭിനയിക്കുന്നു, സംസ്ഥാനത്തെ ഒരു മന്ത്രിയായി തുടരുന്നു. ഇത് ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലും നമുക്ക് കാണുവാൻ സാധിക്കില്ല. കെട്ടി രണ്ട് ഭാര്യമാരെയും ചവിട്ടിക്കളഞ്ഞ് വ്യഭിചാരത്തിന് ബീച്ച് ഓർക്കിഡ് ഹോട്ടലിൽ സ്ഥിരം സ്വീറ്റ് റൂമുള്ള ഒരു നടനായ ആഭാസൻ ഇന്ന് മന്ത്രിസഭയിൽ MLA ആയി തുടരുന്നു. ഇവനെക്കുറിച്ചും ഒരക്ഷരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടാകുവാനിടയില്ല. പ്രേക്ഷകരോട് പറയുവാനുള്ളത്, ഇവരെ എല്ലാം വെറും അഭിനയ തൊഴിലാളികൾ എന്ന നിലയിൽ മാത്രം കാണുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് യാതൊരു താരപരിവേഷവും നാം കൊടുക്കരുത്. ഇവരെല്ലാം സർട്ടിഫൈഡ് A-ക്ലാസ് ചെറ്റകൾ ആണ് എന്ന് മാത്രമാണ് ഹേമ കമ്മീഷൻ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ റിപ്പോർട്ടിൽ നടികൾ ലിപ് ലോക്ക് സീനിൽ അഭിനയിക്കുവാൻ നിർബന്ധിച്ചു, വയറ് കാണിക്കുവാൻ പറഞ്ഞു, ഉമ്മ വെക്കുവാൻ പറഞ്ഞു, രാത്രി കതകിൽ വന്ന് മുട്ടി എന്നൊക്കെ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കഥാപാത്രം ആവശ്യപ്പെടുന്ന രീതിയിൽ അഭിനയിക്കുവാൻ പറ്റാത്തവർ പിന്നെ എന്തിനാണ് ഈ പണിക്ക് ഇറങ്ങുന്നത്? വേറെ എന്തൊക്കെ പണികളുണ്ട് നമ്മുടെ നാട്ടിൽ? അതുപോലെ സംവിധായകൻ ഇരിക്കുവാൻ പറയുമ്പോൾ കിടന്നു കൊടുത്തിട്ട് അടുത്ത പടത്തിൽ വേഷം കിട്ടിയില്ലെങ്കിൽ അയ്യോ എന്നെ അഭിനയ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞ് നടക്കുന്നവരുമുണ്ട്. കഥകിൽ വന്ന് രാത്രിയിൽ മുട്ടുമ്പോൾ കഥക് തുറന്ന് ചെവിക്കല്ലിട്ട് രണ്ട് പൊട്ടിക്കുവാൻ പ്രാപ്തിയില്ലാത്തവർ പിന്നെ ഈ പണിക്കിറങ്ങരുത്. അതുപോലെ നടികളെ ചൂഷണം ചെയ്യുന്നേ എന്ന് പറഞ്ഞ് സ്ഥിരം ചാനലിൽ വന്ന് മുറവിളി കൂട്ടുന്ന ഒരു ഡബ്ബിംഗുകാരിയുണ്ട്. അല്ലവൾ ആദ്യം ഒരു പ്രമുഖ സംവിധായകൻ്റെ കുടുംബം തകർത്തു, പിന്നെ സംഘടനയുടെ പ്രമുഖ ചുമതലയുള്ള ഒരു സംവിധായകൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ 2 വർഷക്കാലത്തോളം സുഖിച്ച് ജീവിച്ചു. ഇവളൊക്കെയാണ് ഞങ്ങളെ പീഡിപ്പിക്കുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. സിനിമ എന്ന് പറയുന്നത് എല്ലാത്തരം കൊടുക്കൽ വാങ്ങലുകൾ ഉള്ള ഒരു മേഖലയാണ്. ഇതിന് പറ്റാവുന്നവർ മാത്രം ഈ പണിക്ക് ഇറങ്ങുക. പിന്നെ മറ്റു തൊഴിൽ പോലെ തന്നെ ഇവിടെയും തൊഴിൽ നിയമങ്ങൾ പ്രാവർത്തികമാക്കുക. ഇനി പ്രേക്ഷകർക്കാണ് ബോധം ഉണ്ടാകേണ്ടത്. അന്ധമായ താരാരാധന പാടില്ല. അഹങ്കാരമൂത്താണ് ഇവന്മാർ നിലത്ത് നിൽക്കാത്തത്. അതുപോലെ ഈ വിഷയം ഏറ്റവും ആളിക്കത്തിക്കുന്ന മാധ്യമ മേഖലയിലാണ് സിനിമാ മേഖലയിലേക്കായാലും ഏറ്റവും കൂടുതൽ ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്നത്. അഭിഹിതത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരു അവതാരകൻ്റെ കൂടെ വെപ്പാട്ടിയായി താമസിച്ച ഒരുവളാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കിടന്ന് സിനിമാ മേഖലയുടെ മടിക്കുത്തഴിഞ്ഞേ എന്ന് വലിയ വായിൽ നിലവിളിച്ചത്. സീരിയൽ നടിമാരുടെയും അവതാരികമാരുടെയും അടുത്ത് കുറുകുന്ന ഒരു ശ്രീകുണ്ഠൻ്റെ ചാനലാണ് സിനിമാ മേഖലയിലെ സ്ത്രീ ചൂഷണങ്ങൾക്കെതിരെ ഇപ്പോൾ കിടന്ന് നിലവിളിക്കുന്നത്. ആ ചാനലിലെ ഫ്ലൂട്ടിൻ്റെ പര്യായപദമുള്ള പേരുകാരനായ അവതാരകൻ്റെ മുടി മുഴുവൻ പോയത് പെണ്ണുകേസുകളുടെ ടെൻഷൻ കൊണ്ട് മാത്രമാണ്. കൂടെ ഉണ്ടായിരുന്നവൾ ഇപ്പോൾ കാട്ടുകള്ളന്മാരുടെ ചാനലിൽ ഇരുന്ന് തള്ളിമറിക്കുന്നു, അവസാനിപ്പിക്കുകയാണ്.
ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നെങ്കിലും ആർക്കും ഒരു പുട്ടും മനസ്സിലായിട്ടില്ല. മലയാള സിനിമയിൽ പഴയതുപോലെ തന്നെ വ്യഭിചാരങ്ങളും ആഭാസതരങ്ങളും തുടരും. തോള് ചെരിഞ്ഞ സൂപ്പർ അഭിനയ തൊഴിലാളിയും ലെവന്റെ ഡ്രൈവറും മലയാള സിനിമയെ നയിക്കും നിയന്ത്രിക്കും. വേറൊരു ചുക്കും ഇവിടെ സംഭവിക്കില്ല. കാരണം ഇത് കോരളമാണ് കോരളം. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.